ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഞാനിന്ന് യു കെയിലേക്ക് തിരിച്ചു പോകുന്ന ദിവസമാണ് കേട്ടോ. അപ്പോൾ ഇത് തലേന്നെടുത്ത വീഡിയോ ആണ്. അപ്പോൾ പോകാനുള്ള ഒരുക്കങ്ങളായി നോക്കുമ്പോൾ ഒരുപാട് ഡ്രസ്സുകൾ തിരുമ്പി ഉണക്കാനും അതുപോലെ വീട് ക്ലീൻ ആക്കാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ രാത്രി തന്നെ ഞാൻ വാഷിംഗ് മെഷീനിൽ ഡ്രസ്സ് ഇട്ടിട്ട് തുണി ഒരു ഇതൊക്കെ നനച്ചിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ ആയപ്പോൾ അതൊക്കെ ഉണങ്ങാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് ഇടുകയാണ്. പിന്നെ ഇന്ന് ഉച്ചയ്ക്ക് ഞാൻ എൻ്റെ വീട്ടിലുള്ളവരുടെ ഭക്ഷണത്തിന് ക്ഷണിച്ചിട്ടുണ്ട് കേട്ടോ. അതായത് ഫുഡൊക്കെ പുറത്തുനിന്ന് ഓർഡർ ചെയ്യാണ്. നമ്മൾ വീട്ടിലധികം കുക്കിങ്ങും ഇല്ല. കിച്ചനൊക്കെ ക്ലീൻ ആക്കിയിടണം. പാത്രങ്ങളൊക്കെ നല്ല ഡ്രൈ ആക്കിയിട്ട് എടുത്ത് വെക്കേണ്ടതല്ലേ. നമ്മളിനി ഏത് വർഷത്തിലെ വരാമെന്നൊന്നും അറിയില്ലല്ലോ. ഒരു വർഷമാകുമ്പോൾ നമ്മൾ പോവാറുണ്ട്. ഇപ്പോൾ കൊറോണ വന്നതിന് ശേഷമാണ് നമ്മൾ 3 വർഷമായിട്ട് പോവാണ്ടാവാൻ പറ്റാഞ്ഞത്. ഇൻഷാല്ലാ നെക്സ്റ്റ് ഇയർ തിരിച്ച് നാട്ടിലേക്ക് വരുന്നുള്ള പ്രതീക്ഷയോടെയാണ് നമ്മൾ സാധനങ്ങളൊക്കെ ഒരുവിധം ഒതുക്കി വെച്ചിട്ട് പോകുന്നത്. അപ്പോൾ അതതിൻ്റെ ഇടയിൽ പാക്കിങ്ങൊക്കെ നടക്കുന്നുണ്ട്. പാക്ക് ചെയ്യാനുള്ളതെല്ലാതും റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ദിവസം ഉച്ചഭക്ഷണത്തിന് വീട്ടിൽ നിന്ന് എല്ലാവരും വരുമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതിനുള്ള ക്ലീനിങ്ങും തയ്യാറെടുപ്പൊക്കെയാണ്. ഇതിൻ്റെ പിറ്റേ ദിവസം രാത്രിയാണ് ഞാൻ തിരിച്ച് യു കെയിലേക്ക് പോകുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഉച്ചയ്ക്ക് വീട്ടിൽ നിന്ന് വരുന്നവർക്ക് അതായത് ബിരിയാണി മാത്രം ഞാൻ പുറത്തുനിന്ന് ഓർഡർ ചെയ്തിട്ടുള്ളൂ. ഉച്ചയ്ക്ക് എൻ്റെ ഉമ്മയ്ക്ക് കൂടുതലും വെറുംചോറിൻ്റെ ആളാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ചോറും കറിയൊക്കെ ഞാൻ ഇവിടെ വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഓരോരുത്തരായിട്ട് വരുന്നുണ്ട്. ഇത് കുഞ്ഞുമ്മയാണ്, ഉപ്പാടാനി എൻ്റെ ഭാര്യ, പിന്നെ ഇത് കുഞ്ഞിപ്പാടെ മോൻ്റെ കുട്ടിട്ടോ, ഇവൻ്റെ കുട്ടിയാണ്. അപ്പോൾ ഓരോരുത്തർ വന്നിട്ടുണ്ട്. പിന്നെ ഇതാ എൻ്റെ ഭർത്താവ് പുറത്തു പോയി വന്നപ്പോൾ ഇതാ നാട്ടിലത്തെ ഉണ്ടപ്പൊരി ഇല്ലേ, ചായക്കടി, അതുപോലെ പരിപ്പ് വട, അതൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കൂടിയിട്ട് ചായ കുടിക്കുകയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ വീട്ടിൽ കൂടുതലെല്ലാവരും വന്നാലും ഫ്രണ്ട് ഭാഗത്തൊന്നും അധികരിക്കാറില്ല. ബാക്ക് വശത്താണ് എല്ലാവരും കൂടി ഇരുന്നിട്ട് കഴിക്കുകയാണെങ്കിലും സംസാരിക്കുകയാണെങ്കിലും ഒക്കെ ഇരിക്കാറ്. പിന്നെ എല്ലാവരും വന്നിട്ടുണ്ട്. അപ്പോൾ ഓരോരുത്തരോരോരുത്തരായി വന്നിട്ട് ഇങ്ങനെ ഓരോ വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവളിതാ നെയ്ഹ എന്നാണ് കേട്ടോ അമ്മുള്ള പേരും. അവൾ ഭയങ്കര ബിസിയാണ്. ഫോണ് കിട്ടിയാൽ പിന്നെ ഇപ്പോഴത്തെ മക്കൾക്കൊന്നും വേറെ ലോകമൊന്നുമില്ലല്ലോ. അപ്പോൾ എന്തൊക്കെ ചോദിക്കുന്നുണ്ട്, പക്ഷെ അവൾ ഫോണിൽ കളിക്കുകയാണ്. ഏതാ അമ്മായി വന്നിട്ടുണ്ട്. അമ്മായി വന്ന വശം തന്നെ ഞാനെന്തോ ഞാനാടട്ടെ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ആട്ടത്തിലാണ്. അപ്പം എല്ലാവരും വന്ന് ഉച്ചഭക്ഷണത്തിനുള്ള ടൈമായിട്ടുണ്ട്. ഇത് എൻ്റെ കുഞ്ഞിപ്പയാണ് കേട്ടോ. അപ്പോൾ കുഞ്ഞിപ്പയാണ് ചെമ്പൊക്കെ പൂട്ടിക്കുന്നത് ഞാൻ വിളമ്പാന്ന് പറഞ്ഞിട്ട്. അപ്പം എല്ലാവരും കൂടി ചോറ് തിന്നാണ്. എൻ്റെ ഉപ്പയും അളിയനും അതുപോലെ കുഞ്ഞിപ്പ, എൻ്റെ മകന്, പിന്നെ അമ്മായിടെ മോനെ ഒക്കെ ഉണ്ട്. അപ്പോൾ ഓരോരുത്തരും ഓരോരുത്തരായിട്ട് ഓരോ ട്രിപ്പായിട്ട് ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ പെൺകുട്ടികളെല്ലാവരും ഇരുന്നിട്ട് എന്തൊക്കെ കഥ പറയുന്നുണ്ട്. അവർ അവരുടെ മക്കൾക്ക് ചോറ് കൊടുക്കുന്നുണ്ട്. ഇപ്പോഴത്തെ മക്കൾക്കൊന്നും ഭക്ഷണം കഴിക്കാനോ വലിയ താല്പര്യമൊന്നും ഇല്ലാത്ത കുട്ടികളാണ്. അപ്പോൾ എങ്ങനെയൊക്കെ ആയിട്ട് അവരെ കൊണ്ട് ഫുഡ് കഴിപ്പിക്കുകയാണ്. ഇതൊക്കെ എൻ്റെ താത്താടെ മക്കളും കുഞ്ഞിപ്പാടെ മക്കളൊക്കെയാണ്. ഇവള് എൻ്റെ അനിയൻ്റെ ഭാര്യയാണ് കേട്ടോ, അനു. അപ്പോൾ ഫസ്റ്റ് ട്രിപ്പ് കഴിഞ്ഞ് രണ്ടാമത്തെ ട്രിപ്പ് ഇവരിയിരിക്കുകയാണ്. ഇതെൻ്റെ രണ്ടാമത്തെ കുഞ്ഞിപ്പയും കുഞ്ഞിമ്മയും, പിന്നെ എൻ്റെ അനിയന്മാർ രണ്ടാൾ അമ്മായി ഒക്കെയാണ്. അപ്പോൾ ബാക്ക് വശത്ത് ഇതാ ഇവർ മക്കൾക്കൊക്കെ ഫുഡ് കൊടുത്ത് കഴിഞ്ഞിട്ട് അവർ കഴിക്കുകയാണ്. അവരിവിടെ ഇരുന്നുകൊണ്ട് എന്ന് പറഞ്ഞിട്ട് അവരിവിടെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവരുടെ കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ട്രിപ്പിൽ നമ്മളെല്ലാവരും ഇരുന്ന് കേട്ടോ. ഇതെൻ്റെ അമ്മായിണ്ട്, ഞാൻ, ഉമ്മ, താത്ത, കുഞ്ഞുമ്മ എല്ലാവരും ഉണ്ട് കേട്ടോ. പിന്നെ ഫുഡടിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മളൊരു സ്വീറ്റ് ഉണ്ടായിരുന്നു. അനിയൻ്റെ ഭാര്യ കൊടുത്തതാണ് കേട്ടോ. നല്ല അടിപൊളി പുഡിങ് ആയിരുന്നു. അപ്പോൾ അതൊക്കെ കട്ട് ചെയ്ത് കഴിക്കുകയാണ് എല്ലാവരും. അങ്ങനെ എല്ലാ പരിപാടികളും കഴിഞ്ഞ് വൈകുന്നേരമായപ്പോൾ ഓരോരുത്തരായിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ യാത്ര പറച്ചിലൊക്കെ നല്ല അടിപൊളിയായിട്ട് നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത് അമ്മായിയാണ് പോകുന്നത്. ഫസ്റ്റ് കുഞ്ഞിപ്പാരൊക്കെ പോയി, അത് കഴിഞ്ഞിട്ട് അമ്മായി പോവുകയാണ് കേട്ടോ.
ഇനി നമുക്ക് തിരിച്ച് പാക്കിങ്ങിലേക്ക് വരാം. അപ്പോൾ ഇനി പാക്കിങ് സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ. അന്ന് രാത്രിയാകുമ്പോൾ മൊത്തത്തിൽ പാക്ക് ചെയ്യണം. ക്ലീനിങ് ഉണ്ടായിരുന്നു, അതുപോലെ ഡ്രസ്സ് എടുത്ത് വെക്കാനുണ്ടായിരുന്നു. എല്ലാം അതും വാരി വലിച്ചിട്ടായിരുന്നു കിടക്കുന്നുണ്ടായിരുന്നത്. അതുപോലെ നമുക്ക് എല്ലാവർക്കും ചെറിയ ജലദോഷം പനിയൊക്കെ ഉണ്ടായിരുന്നു, അതിൻ്റെ ഒരു ക്ഷീണം കൂടി ഉണ്ട്. പിന്നെ ഞാൻ വീടടച്ചിട്ടിട്ട് പോകുമ്പോൾ വീട്ടിലെ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ നല്ല ക്ലീനാക്കിയിട്ട്, അതായത് കഴുകി വൃത്തിയാക്കി നന്നായി ഉണക്കിയിട്ട് ഇതുപോലെ ബിൻ ബാഗിൽ കെട്ടി വെച്ചിട്ട് അങ്ങനെ ഷെൽഫിൽ വെക്കാറാണ് കേട്ടോ പതിവ്. അപ്പോൾ അധികം നമ്മൾ പൊടി പിടിക്കില്ല നമ്മളെ ഡ്രസ്സും കാര്യങ്ങളൊന്നും. അങ്ങനെ പാക്കിങ്ങൊക്കെ നല്ല തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഒരു റൂമിലത്തെ അവസ്ഥയാണ് ഇത്. അതുപോലെ കിച്ചനൊക്കെ വാരി വലിച്ച് കിടക്കുകയാണ്. ഇതിൻ്റെ ഇടയിൽ ഓരോന്ന് കഴുകി ഉണക്കുന്നുണ്ട്. പാക്കിങ് ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. അങ്ങനെ പാക്കിങ്ങും ക്ലീനിങ്ങും ഒക്കെ കഴിഞ്ഞ് ഒരുവിധം എല്ലാതും പാക്ക് ചെയ്ത് നമ്മൾ പോകാനുള്ള സമയമായിട്ടുണ്ട്. ഞാൻ രാത്രി 10:30 കേട്ടോ ഇവിടെ നിന്ന് ഇറങ്ങുക. ഇവിടുത്തെ ഒക്കെ കഴിഞ്ഞ് നേരെ ഇവിടെ പൂട്ടിയിട്ട് നേരെ തറവാട്ടിൽ പോയിട്ട് അവിടെ നിന്ന് എല്ലാവരോടും യാത്ര പറഞ്ഞിട്ടാണ് പോവുക. പിന്നെ യാത്ര പറയുന്ന വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല. അങ്ങനെ നമ്മൾ ദുബായ് എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. കൊച്ചിയിൽ നിന്ന് നേരെ ദുബായിലേക്കാണ്, ദുബായിൽ നിന്ന് നേരെ UK ലണ്ടൻ ഹീത്രോ എയർപോർട്ടിൽ. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ നേരെ ബെൽഫാസ്റ്റിൽ ഇറങ്ങുക കേട്ടോ, നോർത്തൺ എയർലൈനിലേക്ക് പോവുക. മൊത്തം 3 ഫ്ലൈറ്റ് ഉണ്ട്. അപ്പം നമ്മൾ ദുബായിൽ നിന്ന് ഇതാ UKയിലേക്കുള്ള ഫ്ലൈറ്റ് കയറാൻ പോവുകയാണ്. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ള വീഡിയോ പിന്നെ എടുത്തിട്ടില്ല, കൊച്ചിയിൽ നിന്നുള്ള വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. കാരണം ആ സമയം ഭയങ്കര ടെൻഷനും തലവേദനയും 2-4 ദിവസമായിട്ട് ഒരു റെസ്റ്റും ഉണ്ടായിരുന്നില്ല. അപ്പം അതിൻ്റെയൊക്കെ ക്ഷീണം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളിതാ ഫ്ലൈറ്റിലേക്ക് കയറാൻ പോവാണ്. ഈ ഒരു ഫ്ലൈറ്റിലാണ് കേട്ടോ നമ്മൾ കയറുന്നത്. നമ്മൾ നാട്ടിലേക്ക് പോകുന്ന സമയത്ത് ദുബായിൽ ഒരു ഡേ ഉണ്ടായിരുന്നു കേട്ടോ. അതായത് രാവിലെ 8 മുതൽ വൈകിട്ട് 8 വരെ ഉണ്ടായിരുന്നു. അന്നത്തെ ദിവസം നമ്മൾ ഇവിടെ ഒന്ന് കറങ്ങിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. ആ വീഡിയോ ഒക്കെ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട് കേട്ടോ, കാണാത്തവരൊന്ന് പോയി കാണണേ. അപ്പം നമ്മളിത് ആ ഫ്ലൈറ്റിൽ കയറാനുള്ള തയ്യാറെടുപ്പിലാണ്. ദുബായിൽ ആ സമയത്തൊക്കെ നല്ല ചൂടായിരുന്നു കേട്ടോ, ഇപ്പോഴും അതേപോലെ ചൂടാണെന്നാണ്. ഫ്ലൈറ്റിലൊക്കെ കയറി കഴിഞ്ഞ് നമുക്കുള്ള ഫുഡ് വന്നിട്ടുണ്ട് കേട്ടോ. ജീര റൈസും ബട്ടർ ചിക്കനൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ അതിലേക്കുള്ള ഒരു സാലഡ്, പിന്നെ ഒരു സ്വീറ്റ് ഉണ്ടാവും. പിന്നെ നമ്മളിത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞാൽ നമുക്കുള്ള ചായ വേറെ വരും. അപ്പോൾ അതിന് കഴിക്കാനുള്ള ബണ്ണും ബിസ്ക്കറ്റും ഒക്കെ ഇതിൻ്റെ കൂടെ തന്നെ ഉണ്ടാവും കേട്ടോ. ഫ്ലൈറ്റിൽ നമുക്ക് കിട്ടുന്ന വെള്ളമാണ് കേട്ടോ ഇത്, ഇതുപോലത്തെ ഒരു ചെറിയ കപ്പിലാണ് നമുക്ക് വെള്ളം കിട്ടുക. ഇതൊക്കെ ചായക്ക് കഴിക്കാനുള്ളതാണ് കേട്ടോ, ആഫ്റ്റർ ലഞ്ചിന് ശേഷം നമുക്ക് തരുന്നതാണിത്. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഇതാ നമ്മൾ UK എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. ഹീത്രോ എയർപോർട്ടിലാണ് കേട്ടോ. അവിടെ ബസ്സിൽ കയറിയിട്ട് നമ്മൾ
എല്ലാവർക്കും താങ്ക് യു. ബൈ. Thank you.